ഐ പി എൽ മിനി താരലേലത്തിൽ മിന്നും താരമായി സാംകറൻ. ഐ പി എൽ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന തുകയ്ക്ക് കറനെ പഞ്ചാബ് കിങ്സ് സ്വന്തമാക്കി. 18.5 കോടിക്കാണ് കറനെ പഞ്ചാബ് പിടിച്ചത്. ഓസ്ട്രേലിയൻ താരം കാമറൂൺ ഗ്രീനിനെ 11.5 കോടിക്ക് മുംബൈ ഇന്ത്യൻസും സ്വന്തമാക്കി. 16.5 കോടിക്ക് ബെൻ സ്റ്റോക്സിനെ ചെന്നൈയും സ്വന്തമാക്കി. ലേലം കൊച്ചിയിൽ പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും സജിൻ ചേരുന്നു. സജിൻ, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഐ പി എല്ലിൻ്റെ താരലേല ചരിത്രത്തിൽ ആദ്യമായാണ് കേരളത്തിലേക്ക് ഒരു താരലേലം വിരുന്നെത്തിയത് കൊച്ചിയിൽ. കൊച്ചിയിലെ ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിൽ നടന്ന ലേലം അത് പുരോഗമിക്കുകയാണ്. ഇതിലെടുത്തു പറയേണ്ടത് സാംകറിൻ്റെ തന്നെയാണ്. 18.5 കോടി 18.5 കോടിക്കാണ് സാംകറൻ ഈ ലേലത്തിലെ ഈ ഐ പി എല്ലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ബിഡിന് സ്വന്തമാക്കിയിരിക്കുകയാണ് പഞ്ചാബ്. എന്തായാലും സാംകറിനെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞുപോയ ലോകകപ്പിലെ ഇംഗ്ലണ്ട് നിരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓൾറൗണ്ടർ കൂടിയായിരുന്നു സാംകറൻ. ഈ താരലേലത്തിൽ മുഴുവനായും ഇംഗ്ലീഷ് താരങ്ങൾക്ക് മേൽക്കൈയാണ്. ഇംഗ്ലീഷ് താരങ്ങൾക്ക് വേണ്ടിയുള്ള ലേലത്തിലെ വിളികൾ വലിയ ഉയർന്ന തുകയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെയാണ് സാംകറൻ എന്ന താരത്തിനെ പഞ്ചാബ് കിങ്സ് 18.5 കോടിക്ക് സാംകറിന് വേണ്ടി വലിയ പോരാട്ടമാണ് ലേലത്തിൽ ഇന്ന് രാവിലെ മുതൽ കണ്ടത്. അതിൽ ഏറ്റവും ഉയർന്ന തുകയായ 18.5 കോടിക്ക് സാംകറൻ പോയപ്പോൾ അതിൽ എടുത്തു പറയേണ്ട മറ്റൊരു താരം ഓസ്ട്രേലിയൻ താരമായിട്ടുള്ള ബ്രൂക്ക് തന്നെയാണ്. യുവതാരമായിട്ടുള്ള ബ്രൂക്കിനും അടിസ്ഥാന വിലയിൽ നിന്നും വലിയ ഉയർന്ന തുകയ്ക്കാണ് ബ്രൂക്കിനെയും കൊണ്ട് 1.5, അതായത് 1.5 കോടി രൂപയായിരുന്നു ബ്രൂക്കിൻ്റെ അടിസ്ഥാന വില. എന്നാൽ ഈ ഹാരി ബ്രൂക്ക്, അതായത് ഇംഗ്ലണ്ടിനെ ഈ ലോകകപ്പിലെ പ്രധാന താരങ്ങളൊന്നായിട്ടുള്ള ഹാരി ബ്രൂക്കും ഉയർന്ന വിലയ്ക്ക് തന്നെയാണ് ഇത്തവണ പോയത്. ഹാരി ബ്രൂക്ക് 1.5 കോടിക്ക് വന്നെങ്കിലും ഒടുവിൽ 13.25 കോടി, അതായത് 13.25 കോടി രൂപയ്ക്കാണ് ഹൈദരാബാദ് ഈ 23-കാരനെ സ്വന്തമാക്കി. ഈ രീതിയിൽ ഇംഗ്ലീഷ് നിരയിലുള്ള താരങ്ങൾക്ക് വലിയ വിലയാണ്, ഈ പൊന്നും വിലയാണ് ഈ ഐ പി എൽ താരലേലത്തിൽ ലഭിക്കുന്നത്. കഴിഞ്ഞ ലോകകപ്പിലെ അവരുടെ വിജയം, അതായത് ഇംഗ്ലീഷ് ടീമായിരുന്നു കഴിഞ്ഞ 2020 ലോകകപ്പിലെ വിജയികളായത്, അതിൻ്റെ ഒരു ചിത്രം തന്നെയാണ് ഈ ലേലത്തിലും നമ്മൾ കണ്ടുവരുന്നത്. ഇംഗ്ലീഷ് താരങ്ങൾക്ക്, സാംകറൻ ഹാരി ബ്രൂക്ക് പോലെയുള്ള താരങ്ങൾക്ക് വലിയ വിലയാണ് ലഭിക്കുന്നത് എന്ന് തന്നെയാണ് കാണുന്നത്. ഒപ്പം തന്നെ മിനി താരലേലം കൊച്ചിയിൽ പുരോഗമിക്കുകയാണ്. അതിൻ്റെ വിവരങ്ങളാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും സജിൻ നൽകിയത്.